بسم الله يا ذا القدرة والشأن، بسم الله يا عظيم القدرة والشأن، شديد البطش والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن، ولا حول ولا حول ولا قوة إلا بالله العلي العظيم. وما توفيق إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله مولانا العلي العظيم. سبعة يظلهم الله في ظله يوم لا ظل إلا ظله، إمام له عدل وشاب نشع في عبادة الله، إلى آخر الحديث. قال رسول الله صلى الله عليه وسلم: يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على عهدي. الصلاة والسلام عليك يا سيدي يا رسول الله، يا رسول الله، خذ بيدي، قلت حيلتي أدركني. السلام عليكم ورحمة الله وبركاته. ഏറ്റവും ബഹുമാനമുള്ള ഈ നാട്ടിന്റെ ഖതീബ് മദനി ഉസ്താദ്, സുന്നി ഫൈസി ഉസ്താദ്, സദ്ർ ഉസ്താദ്, മറ്റു ആലിമീങ്ങളും ജമാഅത്തിന്റെയും ഉറൂസ് കമ്മിറ്റിന്റെയും നേതാക്കൾ ഈ സദസ്സിൽ വന്നെത്തിയ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന തങ്ങളുടെ ബർക്കത്തുകൊണ്ട്, ഈ മജ്ലിസിന്റെ ഹുർമത്തുകൊണ്ട് അല്ലാഹു സാധുക്കളായ നമ്മളെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും സംഘടനാ കുടുംബങ്ങളെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും, നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളെ സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടിലുള്ള വിദേശത്തുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു പൊരുത്തപ്പെടുന്ന, അവനിഷ്ടപ്പെടുന്ന, അവന്റെ ദീനിന്റെ ഖാദിമികളായ സജ്ജനങ്ങളിൽ പെടുത്തി തെറുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ മാനസികമായ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ രോഗങ്ങൾ ശിഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും എല്ലാ അമലുകളും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ, സൈഡ് എഫക്റ്റുകൾ, വാഹന അപകടങ്ങൾ,
പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ എല്ലാത്തിനുമൊട്ടും നമ്മയും ഈ പറയപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തു സലാമത്താക്കി തരട്ടെ. ആമീൻ. ബഹുമാനികളെ, ഇവിടെ പിറുവായി അസ്സയ്യിദ് അബൂബക്കർ ഹൈദറുസ് അൽ ഹാദി ഖദ്ദസല്ലാഹു സുഖറഹു അസീദ് തങ്ങളുടെ പേരിൽ രണ്ടു വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന ഉറൂസ് പരിപാടിയുടെ സമാപനത്തിന്റെ ഒരു ദിവസം മുമ്പാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ പ്രഗത്ഭരായ സാദാത്തുക്കൾ മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അടക്കമുള്ള പണ്ഡിതന്മാരും നേതാക്കളൊക്കെ വന്നുപോയി. നാളെയും സമാപന ദിവസം ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ മാണി ഉസ്താദും പ്രഗത്ഭനായ സയ്യിദും പ്രാസംഗികനുമായ സൈയ്യിദ് അബ്ദുറഹ്മാൻ ആട്ടിരിത്തങ്ങൾ നാളെയും ഇൻഷാഅല്ലാ വരുന്നുണ്ട്. ആളുകള് വേഗമായതുകൊണ്ട് എത്തിയിട്ടുണ്ടാവൂല അല്ലെ? എല്ലാ ദിവസവും തുടങ്ങുമ്പോ 9:30 കഴിയുന്നു പോലും. ഞാൻ കുറെ കൊല്ലം വന്നിട്ട് പറയലുണ്ട് വേഗം തുടങ്ങണോ. പിന്നെ മൈക്കയിലേ പോകുന്നല്ലാണ്ട് നാട്ടിന്റെ ഉള്ളിലാകില്ല. ഇപ്പൊ കൊറേ സ്ഥലത്തെല്ലാം അൽഹംദുലില്ല വലിയ മാറ്റമുണ്ട്. ഇശാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് എല്ലാരും വന്നാൽ നിസ്കരിച്ചിട്ട് നേരെ സ്റ്റേജിലേക്ക് തന്നെ വരാം. അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു ആഴത്ത് വന്നിട്ടുണ്ട്. നിങ്ങളും വിചാരിച്ചാലത് നടക്കും. നിങ്ങൾ പിന്നെ നേരത്തെ ഒരു നിയത്ത് വെച്ചിരി 8 മണിക്കൊന്നും തുടങ്ങിയെങ്കിൽ ആള് വരേല ഇങ്ങനെ ദിക്ര പോലെ ചൊല്ലിക്കൊണ്ടിരുന്നാ പിന്നെ അതേ പാസ്സാവും. അതൊരു 9:30 കണ്ടാവാണ്ട് പെരയിലോ സാർ ഇങ്ങനെ വരും, നീ പെരയില അങ്ങനെ ആയിപ്പോയാ പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അത് വെറുതെയാണ്. എനിക്കാണെങ്കിൽ 10:30 അപ്പുറം ഒരു കാരണവശത്താലും അയാൾ പറയണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും പറഞ്ഞു 10 മണി 10:30 അപ്പുറം പറയണ്ടേ വേണ്ട. 10:30 നിർത്തിയിട്ട് കാറിൽ കേറിയിട്ട് ഇറങ്ങാനും ആവും, പിന്നെ സംസാരിക്കുന്ന പരിപാടിക്ക് പോണ്ട. അങ്ങനെ അല്ലാത്ത ഒറ്റ വാതിന് പോകുന്നത് നിർത്തി, എന്നിട്ട് തന്നെ പരിപാടി ഉണ്ട്. ചില ആളിങ്ങനെ 10:30 എന്ന് പറഞ്ഞു 7 മണിക്ക് തന്നെ എത്തി. ഇപ്പൊ ഇന്നോട് 7 മണിക്ക് എത്താൻ വേണ്ടി സുന്നി ഫൈസി പറഞ്ഞു, കുഞ്ഞാ ഏതൊക്കെ എത്തിയിട്ട് എന്താക്കെന്ന് കുത്തിപ്പ് തയ്ക്കണ്ട. എന്നെ 7:30 എന്നെ ഞാൻ എത്തിയിട്ട് ആ പുരക്ക് പോയി. പിന്നെ അവിടെ കുറച്ചിരുന്ന് പിന്നെ അവിടുത്തെ നിസ്കരിച്ച് പിന്നെ അവിടെ നിന്ന് ആസ്ഥ കഴിച്ചിട്ട് എന്നെ ഇങ്ങനെ ടൈം ആക്കി ആക്കിച്ചിട്ട് 9:00 ഒപ്പിക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏറെ വന്നിട്ടൊന്നും കാര്യമില്ല ഇത്. അറിയില്ലാമോ പറഞ്ഞ പണ്ടത്തെടുത്തേക്ക് പോകുന്നു, വേറെ ഒന്നും മാറ്റമൊന്നും പറഞ്ഞിട്ടാവും. ഏതായിരുന്നാലും ആള് വന്നോ ഇല്ലേ 9:00 ഞാൻ ഫാത്തി വിളിക്കുമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തും. പിന്നെ ഈ മൊയിലാമാരും അങ്ങനെ തന്നെ സമയത്ത് വരൂല, കുറ്റം പറഞ്ഞാൽ തയ്യാറാവും. 8:00 എന്ന് പറഞ്ഞാൽ 100 പേരുന്ന് 9:00 വന്ന് നാസ്താക്കി സ്റ്റേജിൽ കയറും 10:00. ഓ പിന്നെ ഞങ്ങള് നീ ഇട്ട പുലിന്ന് ഞാൻ ഇട്ട ചാണം കണക്ക് എന്ന് പറയുമ്പോലെ പിന്നെ അതേ നടക്കും. അതെല്ലാം എല്ലാവർക്കും ഒരു സിസ്റ്റമിലൂടെ നടത്തിയാൽ നമ്മളെല്ലാം നമുക്ക്. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ നാടെന്ന് പറഞ്ഞാൽ ഇത് സൗദി അല്ല, മസ്കത്തല്ല,
ഇന്ത്യ രാജ്യമാണ്, ഇവിടെ എല്ലാ ജാതികളും എല്ലാ മനുഷ്യന്മാരും ഉണ്ട്. അവർ നമ്മൾ ഈ 12 മണികളോടെ മയക്കം വെച്ചിട്ട് കൂക്കിയാൽ അത്ര ബേജാറുണ്ടാവും. അപ്പോ നമ്മൾ സമയത്ത് തന്നെ തുടങ്ങി നിർത്തിയാൽ ഒരു 11 മണിക്ക് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഉറങ്ങാനുള്ള സമയം ഉണ്ടായാൽ എങ്കിളേകളെ തൊന്തരയിച്ചു നിക്കളേകളെ അപ്പൊ ആർക്കും ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു വിഷമുണ്ടാൻ പാടില്ല. ഒലിയാക്കളെ ഇഷ്ടപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദന അഹമ്മദ് കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹു അസീസ് റിഫാഇ ശൈഖ് തങ്ങളെ മാസമാണിത്. ആ റിഫാഇ ശൈഖ് തങ്ങൾ നിങ്ങൾ കണ്ടോ, ഒരു ദിവസം പള്ളിക്ക് വന്നു. പള്ളിയിൽ തന്റെ ഖമീസ് പള്ളിന്റെ കോലായി ഖമീസ് അയച്ചിട്ട് ഇങ്ങനെ വെച്ചു. ബഹുമാനപ്പെട്ടവർ കുളി ഒതു കൊടുക്കാൻ വേണ്ടി പോയി. ഒതു കൊടുത്ത് വന്നു നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വിരുത്തി വെച്ച ഖമീസിന്റെ കയ്യിൽ ഒരു പൂച്ച കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരു പൂച്ച കിടന്നുറങ്ങിയിട്ടുണ്ട്. സഹോദരന്മാരെ, റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരല്പസമയം അവിടെ നിന്നിട്ട് കാക്കുന്നു. പൂച്ച ഉറക്കുന്ന എണീൽക്കുന്നുണ്ടോ? ഒരിക്കലും പൂച്ച ഉറങ്ങണീക്കുന്നില്ല. ഷർട്ടിങ്ങോട്ട് വലിച്ച പൂച്ച എണീക്കും, പക്ഷെ പൂച്ചന്റെ ഉറക്കു നഷ്ടപ്പെടും. എന്നെ കൊണ്ട് അങ്ങനെ ഒരു ഉപദ്രവം വരെ, ഒരു ബുദ്ധിമുട്ട് വരെ സംഭവിച്ചുകൂടാ എന്ന് മനസ്സിലാക്കി റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ഒരു കത്രി എടുത്തിട്ട് പൂച്ച കിടന്ന ഷർട്ടിന്റെ കൈയില്ലേ, ആ കൈ ഇവിടെ നിന്ന് മുറിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഷർട്ടിന്റെ കൈ അവിടെ നിന്ന് മുറിച്ചിട്ട്, ഖമീസിന്റെ കൈ അവിടെ നിന്ന് മുറിച്ചിട്ട് ഷർട്ട് ഇങ്ങോട്ട് എടുത്തു. നിസ്കരിക്കാൻ വേണ്ടി ഖമീസ് എടുത്തു, ഒരു കൈ ഇല്ല, ഷർട്ടിന്റെ ഒരു കൈ ഇല്ല. ആളുകൾ ചോദിക്കുന്നു, അല്ല തങ്ങളെ, എന്തേ ഷർട്ടിന്റെ ഒരു കൈ എന്തു ചെയ്തു? അപ്പൊ പറഞ്ഞ, കോലായിരി വെച്ചപ്പോ പൂച്ച വന്ന് കിടന്നിറങ്ങിയതാണ്. ആ സമയത്ത് പൂച്ചക്ക് ബുദ്ധിമുട്ടാകണ്ട, അതിന്റെ വർക്ക് നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് മനസ്സിലാക്കി ഞാൻ ഷർട്ടിന്റെ കൈ കൈത്തിരിച്ച് മുറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ നോക്ക്, നിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോ പൂച്ച എണീറ്റ് പോയിട്ടുണ്ട്. ആ മുറിച്ച് വെച്ച ഖമീസ് വീണ്ടും കൈയെടുത്തിട്ട് തുന്നി പുളിപ്പിക്കുന്നു അഹമ്മദ് അൽ കബീർ റിഫാഇ ശൈഖ് തങ്ങള്. റിഫാഇ ശൈഖിന്റെ സ്റ്റോറി കേൾക്കാനല്ല, നമ്മള് ജീവിതത്തിൽ പകർത്താൻ. ഹാ, റിഫാഇ ശൈഖ് അങ്ങനല്ല ആയിരുന്നല്ലോ ഉസ്താദ്, അങ്ങനല്ല ആയിരുന്നു, ഞാനിങ്ങനെ അങ്ങനല്ല. ഇത് നിനക്കും എനിക്കും പഠിക്കാൻ, വേദ പറഞ്ഞ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനാണ് റിഫാഇ ശൈഖ് തങ്ങളെ ജീവിതം. ഒരുപാട് പറയാനുണ്ട്. ഇന്നലെ ഞാൻ രാത്രി ഒരു റിഫാഇ റാഫിന്റെ മജ്ലിസിൽ അത് തന്നെയാണ് പറഞ്ഞത്. അല്ലാഹു നമ്മളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരട്ടെ. നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവം ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് ആരും നമ്മളെ ശപിക്കുന്ന ഒരവസ്ഥ അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ കേട്ടോ. നമ്മൾ പ്രത്യേകം ഞാൻ പറഞ്ഞു പോലത് അങ്ങനെ കുറച്ച് വേഗത്തിൽ തുടങ്ങാനുള്ള പരിപാടി ആക്കിയാൽ ആളുകൾ വന്നോളും. ആളുകൾ വെറുതെ കാത്തിട്ട് ഇങ്ങനെ നന്നാകും കേട്ടോ. ഒന്ന് ചുമ്മാക്ക് ഇപ്പൊ ആള് പറ്റിയത് കാത്ത അസുറോളം ആള് വരില്ല. അതിന്റെ രണ്ട് ടൈമിനത് നടക്കണം. അങ്ങനെ ഒരു മാറ്റം വരുത്തിയാൽ പരിപാടികൾ നടക്കും. പിന്നെ വരുന്ന ആളുകൾ വേഗം വന്നോളും. അൽഹംദുലില്ലാ, പരിശുദ്ധമായ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിലുള്ള മഹാനായ താജുൽ ഉലമ തങ്ങള് ഒരുപാട് കാലം ഖാളിയാവുകയും താജുൽ ഉലമന്റെ കൂടെ ഒരുപാട് പ്രാവശ്യം വന്നു ഓർ ഇവിടെ ഇരുന്ന് എന്നോട് വേദ പറഞ്ഞാൻ പറഞ്ഞ ചില സമയങ്ങളുണ്ട്. ചില സമയത്ത് ഞാൻ കുറച്ച് പറഞ്ഞ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയ സമയമുണ്ട്. രണ്ടും എനിക്ക് അനുഭവമുണ്ട്. അല്ലാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്.
അങ്ങനെ ഒരാൾ നമുക്ക് കാണാൻ ഇല്ല. അങ്ങനെയുള്ളൊരു മുഖം ഇനി ഇല്ല. അല്ലാഹു തആല ആ മുഖം അല്ലാഹു സ്വർഗത്തിൽ വെച്ച് കാണാൻ വേണ്ടി അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നല്ലോണം അടുത്തറിയുമ്പോഴാണ് അവരെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ആദ്യം ഞാനും മനസ്സിലായില്ല. കെസിയിലോട് വന്നപ്പോൾ എനിക്കും മനസ്സിലായിരുന്നില്ല. എനിക്കപ്പോൾ 25 വയസ്സ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. 25-26 വയസ്സുണ്ടാവും. പിന്നെ ഓരോ ഘട്ടങ്ങളിലാണ് മഹാനായ താജുൽ ഉലമാനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, അത്ര വലിയ ദർജയുള്ള ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളവറുകൾ വഫാത്തിന്റെ ഒരു മാസം മുമ്പ് കാണാൻ പോയപ്പോൾ റൂമിൽ ആ കസാലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഷർട്ട് മാറ്റി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചൂടുകൊണ്ട് ഞാൻ ഷർട്ടൊക്കെ മാറ്റിയതാണെന്ന് പറഞ്ഞു. എനിക്ക് തീരെ വയ്യ, നല്ലോണം കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ബേജാറായി. ഞാനവിടെ താഴെ കുത്തിരുന്നു, ഒരു കസാലിൽ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത്ര കാലം നിങ്ങൾ എന്റെ ദീർഘ ആയുസ്സിനും ആഫിയത്തിനും വേണ്ടി എപ്പോഴും ദ്വാരത്തില്ലേ? അതെന്റെ മുമ്പിലും ദ്വാരക്കാറുണ്ട്, നിങ്ങൾ എന്റെ അഭാവത്തിലും ദ്വാരക്കാറുണ്ട് എന്ന് എനിക്കറിയാം. ആ നിലക്ക് നിങ്ങള് നമ്മളെ സ്നേഹിക്കുന്ന കുട്ടികളാണ്, നമ്മളെ ആളുകളാണ് എന്ന് അറിയാം. പക്ഷേ ഇനി മുതൽ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയും, ഇനി മുതൽ എന്റെ ആയുസ് ഇല്ല, ഇനി മുതൽ എനിക്ക് ആഫിയത്ത് ഇല്ല. അതുകൊണ്ട് ഈ സമയം മുതൽ നിങ്ങൾ സഹോദരന്മാരെ ഞാൻ പറയട്ടെ, 64 കൊല്ലം ഉള്ളാളത്ത് ജീവിക്കുമ്പോഴും അടക്കമുള്ള എത്ര കിതാബുകളാണ് ചൊല്ലിക്കൊടുക്കുന്നത്? പോരാ, 2 മണി രാത്രി വന്നാലും 3 മണി രാത്രി വന്നാലും സുബ്ഹിക്ക് 1 മണിക്കൂർ മുമ്പ് എണീറ്റിട്ട് പടച്ചുറപ്പിനെ പേടിച്ച് ഉറക്കില്ലാതെ എണീറ്റ് താജ് നമസ്കാരത്തിൽ കിടന്നു പൊട്ടി പൊട്ടി കരയുന്നത് കാണാ. കരഞ്ഞിട്ട് കണ്ണുനീരതാ മുസല്ലയിൽ പോയി പലപ്പോഴും. അവിടുത്തെ ഖാദിമികൾ പറയുന്നു, രാവിലെ നോക്കുമ്പോ മുസല്ല എല്ലാ ദിവസവും മഴ വന്നിട്ട് നനഞ്ഞതുപോലെ ചണ്ടിയായി നനഞ്ഞു കാണുന്നു. ഓ സഹോദരന്മാരെ, ആരെ പേടിച്ചിട്ടാണ് ഉടമസ്ഥനായ യജമാനനായ അല്ലാഹുവിനെ പേടിച്ച് ഫബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത്, പാതിരാ സമയത്ത് അല്ലാഹുവിനെ പേടിച്ച് അവർ മാപ്പിനെ തേടുന്നവരാണ്. അങ്ങനെ ആ നിലക്ക് ഇബാദത്തെടുത്താം. അത് കഴിഞ്ഞാനിരുന്നിട്ട് സൂറത്തുൽ അൻആം ദിവസം ഓടുന്ന സുബ്ഹി ബാങ്കിന് മുമ്പ് തന്നെ ഉള്ള ആളും ജമാഅത്ത് പള്ളിക്കെത്തിയിട്ട്